നമുക്കെല്ലാവർക്കും താല്പര്യമുള്ളതാണ്. 12 കോടി കണ്ണൂർക്കാരാണ് കിട്ടിയത് അല്ല.
യെസ് മഹ്യം ദത്വ ഇതെല്ലാം നൽകുന്ന വേദ ഭഗവതി വേദമാതാവ് ഭഗവതി അക്ഷരം ഭാഷ അവസാനം എന്താ വരുന്നത് വ്രജത ബ്രഹ്മലോകം അവള് നമ്മൾ ബ്രഹ്മലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നു അറിവിന്റെ ആത്യന്തികമായ ബ്രഹ്മത്തിന്റെ ആനന്ദത്തിന്റെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കും ആര് കൊണ്ടെത്തിക്കും വരദയായ വേദമാതാവ് വേദവാണി വേദം സോ വിതൗട്ട് വേദ ദേർ ഇസ് നോ നോളജ് നത്തിങ് വേദമില്ലെങ്കിൽ ജ്ഞാനമില്ല വേദമില്ലെങ്കിൽ ഭാരതവുമില്ല ആ വേദ വേദങ്ങൾ മന്ത്രസംഹിതകളാണ് നാല് വേദമാണ് ഋക്ക് യജുസ് സാമം അഥർവം ഋക്ക് യജുസ് സാമം അഥർവം ഋച എന്ന് പറഞ്ഞാൽ സ്തുതി എന്നർത്ഥം യജുസ് എന്ന് പറഞ്ഞാൽ യജനവുമായി ബന്ധപ്പെട്ടതാണ് യജുദേവ പൂജ സാന്ദ്രീകരണ ദാനേഷു അതെന്താണ് ദേവപൂജയാണ് ദേവതകളെ എങ്ങനെയാണ് പൂജിക്കേണ്ടത് ആരാണ് ദേവൻ എന്നെല്ലാം പഠിപ്പിക്കും ദേവപൂജ എന്ന് പറഞ്ഞാൽ വിഗ്രഹം ഉണ്ടാക്കി തലയിൽ കൂടെ ഒഴിക്കുന്നത് മാത്രമല്ല അതും പൂജ തന്നെ അതും പൂജ ആയിട്ടെ പ്രത്യക്ഷ ദേവതകളുണ്ട് പരോക്ഷ ദേവതകളുണ്ട് പ്രത്യക്ഷ ദേവതകളാകുമ്പോഴോ സ്പീഡ് കൂടുന്നേ പറഞ്ഞേ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ മുതിർന്നവരാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്പീഡിൽ കൂടുന്നത് കൂടുന്നുണ്ടോ ആ ശരി അപ്പോ പ്രത്യക്ഷ ദേവതകൾ എന്ന് പറയും മാത്ര ദേവോഭവ പിതൃ ദേവോഭവ ആചാര്യ ദേവോഭവ അതൊക്കെ പ്രത്യക്ഷ ദേവതകളാണ് പ്രത്യക്ഷ ദേവതകളാണ് അപ്പൊ പ്രത്യക്ഷ ദേവതകൾ എങ്ങനെ വേണം അവരെ വേണ്ട വിധം പൂജിക്കണം പൂജാതവം സൽക്കാരമാണ് സൽക്കരിക്കണം അല്ലെ അപ്പോ പ്രത്യക്ഷ ദേവതകൾ പരോക്ഷ ദേവതകൾ അപ്പൊ ദേവോദാനാത്ത് എന്തുകൊണ്ടാണ് അപ്പോ ദേവതകളാവണമെങ്കിൽ വേണ്ട യോഗ്യതകൾ എന്താ ദാനം കൊടുത്താൽ ദേവതയാവാം അമ്പലത്തിൽ പോയി ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് ദേവനാവാൻ വേണ്ടിയാണ് ദേവത്വം ആർജിക്കാനാണ് ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുന്നത് നല്ലവണ്ണം ധരിച്ചോ അത് ആഗമശാസ്ത്രങ്ങൾ കൃത്യമായി പറയുന്നു അഭിദാനം എന്ന് പറയും അഭിദാനം ശരി അപ്പോ ദേവത്വം ആർജിക്കാനാണ് ദേവത്വം ആർജിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് ദേവോദാനാഥ ദാനം കൊടുത്താൽ ദേവനാവാം ദീപനാഥ് പ്രകാശിക്കുക ദ്യോതനാഥ് പ്രകാശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ് ദേവത്വത്തിന്റെ ഗുണങ്ങളാണ് അത് ആരിലുണ്ടോ ഇപ്പൊ ഒരു അധ്യാപകൻ ഒരു ഗുരുനാഥൻ അദ്ദേഹം ദേവനാണ് അദ്ദേഹം അദ്ദേഹം അറിവിനെ സ്വയം പ്രകാശിക്കുന്നു അദ്ദേഹം അറിവായി പ്രകാശിക്കുന്നു എന്റെ ഉള്ളിൽ അറിവിനെ പ്രകാശിപ്പിക്കുന്നു ദേവോദാനാഥ് ദീപനാഥ് ദ്യോതനാഥ് അതുകൊണ്ട് എന്റെ ഗുരുനാഥൻ എന്റെ ദേവനാണ് അദ്ദേഹം ദേവതയാണ് പ്രത്യക്ഷ ദേവതയാണ് അതുകൊണ്ടാണ് ഗുരു ദൈവം എന്ന് പറഞ്ഞത് ദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നല്ലാത്ത അർത്ഥം അത് വേറെ കളത്തരാണ് പിന്നീട് പിൽക്കാലത്ത് മലയാള ഭാഷയിൽ കയറിയിട്ടുള്ള വലിയ കളത്തരാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ തവണ ഏറ്റവും ഒന്നാം പറഞ്ഞ ഞാൻ കേട്ട അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പുതിയ ആൾക്കാരുണ്ട് ഇവിടെ മുഖങ്ങളും ഉണ്ട് അതായത് ഹെർമൻ ഗുണ്ടൻസ് ആയിട്ട് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഹെർമൻ ഗുണ്ടൻസ് ആയിട്ടും യൂറോപ്യന്മാരും കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം എന്ന വാക്കിന് ഈശ്വരൻ എന്നും ആയിരുന്നില്ല അർത്ഥം അപൂർവ ചില ആളുകളൊക്കെ അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ പറയില്ല ദൈവം എന്ന വാക്കിന് ഭാഗ്യം എന്നായിരുന്നു അർത്ഥം പുരുഷാർത്ഥവും ദൈവവും രണ്ട് കാര്യങ്ങളാണ് പറയുക പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ പ്രയത്നം ദൈവം എന്ന് പറഞ്ഞാൽ ഭാഗ്യം അപ്പൊ ദൈവം അതായത് ഇവർക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വാക്ക് ഈശ്വരൻ എന്ന വാക്കാണ് ജിഒഡി ഗോഡ് ഈശ്വരൻ എന്ന വാക്കാണ് അവർക്ക് മനസ്സിലായത് പക്ഷെ ഈശ്വരൻ എന്ന വാക്കിട്ട് അത് അപകടം വരും ഈശ്വരൻ എന്ന വാക്കിനർത്ഥം ശിവനാണ് കുടുങ്ങിയോ അപ്പൊ എന്തായി എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു വാക്ക് കണ്ടുപിടിച്ചു ദൈവം ഇപ്പൊ നമ്മളെല്ലാം അവരെക്കാൾ നന്നായിട്ട് ദൈവ ദൈവേ 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 എന്ന് പറഞ്ഞു നമ്മൾ ദൈവേ എന്ന് പറഞ്ഞാൽ ഭാഗ്യമേ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭാഗ്യമോ ഭാഗ്യകേടോ ആണോ അതിനെയാ പറയുന്നത് എനിക്ക് എന്റെ കുട്ടിക്ക് എന്താണ് ഭാഗ്യമില്ല അങ്ങനെയേ പറയാം എന്റെ കുട്ടിക്ക് ഭാഗ്യമില്ല ഈ പറയുന്ന ഭാഗ്യത്തെ കുറിച്ചായിരുന്നു ദൈവം എന്ന വാക്കുകൊണ്ട് വളരെ മുൻകാലത്ത് ഉദ്ദേശിക്കുന്നത് ആ എഴുത്തച്ഛന്റെ അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു കൃതിയിലും ദൈവം എന്ന വാക്കിന് ഈശ്വരൻ നടത്തില്ല പരിശോധിച്ചോളൂ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട സ്വന്തമായി കണ്ടുപിടിച്ച് മാത്രം വിശ്വസിച്ചാൽ മതി ആവട്ടെ അപ്പൊ പക്ഷെ ദേവശബ്ദമുണ്ട് ദേവശബ്ദമുണ്ട് ദേവോ ദാന